ഗുസ്തി ഫെഡറേഷനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മേൽനോട്ട സമിതി രൂപീകരിച്ച് കേന്ദ്ര കായിക മന്ത്രാലയം ഫെഡറേഷൻ പ്രസിഡന്റിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ളവ ബോക്സിംഗ് താരം മേരി കോം അധ്യക്ഷയായ സമിതി അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും കായിക മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെതിരെ പ്രതിഷേധവുമായി എത്തിയ കായിക താരങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര കായിക മന്ത്രാലയം വിഷയത്തിൽ നടപടികൾ ശക്തമാക്കുന്നത്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനും ചില പരിശീലകർക്കുമെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള പരാതികൾ അന്വേഷിക്കുന്നതിന് കേന്ദ്ര കായിക മന്ത്രാലയം മേൽനോട്ട സമിതി രൂപീകരിച്ചു. ബോക്സിംഗ് താരം മേരികോം അധ്യക്ഷയായുള്ള സമിതിയോട് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഗുസ്തി ഫെഡറേഷന്റെ ദൈനംദിന കാര്യങ്ങളും ഇനി മുതൽ ഈ സമിതി നിയന്ത്രിക്കും. ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ബ്രിജ്ഭൂഷൺ സിംഗിനോട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിച്ച ഏഴംഗ സമിതിയും അന്വേഷണം നടത്തുന്നുണ്ട്. ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ നൽകിയ ഉറപ്പിന്മേലാണ് ക്യാമ്പുകളിൽ വനിതാ ഗുസ്തി താരങ്ങളെ ഫെഡറേഷൻ പ്രസിഡന്റ് ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ആരോപിച്ച് ഒളിമ്പിക്സ് താരങ്ങളായ വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ബ്രിജ്ഭൂഷൺ സിംഗ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.